ഹായ് ഫ്രണ്ട്സ്, ഞാൻ തേജസ് മോഹൻ. എൻ്റെ യൂട്യൂബ് ചാനലായ TJS വ്ളോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഈ വീഡിയോയ്ക്ക് തന്നെ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക, അതിനോടൊപ്പം തന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് ഒരു അടിപൊളി വീഡിയോ എഡിറ്റിംഗ് ആപ്ലിക്കേഷനെ കുറിച്ചാണ്. അതിൻ്റെ പേരാണ് ഫിലിമോറ. ഇതൊരു വണ്ടർ ഷെയർ സോഫ്റ്റ്വെയറിൻ്റെ ഒരു ആപ്ലിക്കേഷനാണ്. ഇതിനകത്ത് നമുക്ക് നല്ലൊരു വീഡിയോ എഡിറ്റ് യൂട്യൂബിലിടാം, അതുപോലെ ഫേസ്ബുക്കിലൊക്കെ അപ്ലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ആദ്യമായിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ മോളിൽ കാണുന്ന ഫയൽ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓരോ വീഡിയോ ഇതിനകത്തേക്ക് ഇമ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഞാനിപ്പോൾ രണ്ട് ഫയലുകൾ ഇമ്പോർട്ട് ചെയ്ത് കാണിക്കുന്നതാണ്. ഇപ്പോൾ ഞാൻ ഫയൽ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ഇമ്പോർട്ട് ചെയ്തെടുത്ത് ഇനി നമുക്ക് സാമ്പിളായിട്ടുള്ള വീഡിയോ, അതിനകത്ത് ഇഷ്ടംപോലെ വീഡിയോ കാണിക്കുന്നുണ്ട്. അതുപോലെ നമുക്ക് ടൈറ്റിൽസ് ആഡ് ചെയ്യാം. അതിനകത്ത് ഇഷ്ടംപോലെ ഓപ്ഷനുണ്ട് ടൈറ്റിൽസ് ആഡ് ചെയ്യാൻ വേണ്ടി. ഇപ്പോൾ നമ്മുടെ ചാനലിൻ്റെ പേര് അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ പേര് എന്തെങ്കിലും എഴുതി കാണിക്കുമ്പോൾ നമുക്ക് ടൈറ്റിൽസ് ആഡ് ചെയ്യാം. അത് നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇത് സ്ക്രീനിനകത്ത് വലിയ സ്ക്രീനകത്ത് കാണിക്കുന്നതാണ്. എങ്ങനെയാണ് അത് നമുക്ക് സ്ക്രീനിനകത്ത് അപ്പിയർ ചെയ്യുന്നത് അത് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഇപ്പം ഓണം നമുക്ക് ചെയ്ത് നോക്കാം. ഇപ്പം നമുക്ക് ഇഷ്ടമുള്ള ഓണം സെലക്ട് ചെയ്യാൻ നോക്കാം. ഇതിനകത്ത് നല്ല ഓണം സെലക്ട് ചെയ്ത് ഇപ്പോൾ ഞാനൊരു ടൈറ്റിൽ എക്സാമ്പിളായിട്ട് സെലക്ട് ചെയ്ത്. അപ്പോൾ നമുക്ക് ഇങ്ങനെയായിരിക്കും നമുക്ക് ചാനലിൻ്റെ ഇപ്പം നമ്മുടെ പേര് എന്തെങ്കിലും ഇവിടെ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയായിരിക്കും അത് ചാനൽ നമ്മളെ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് എഡിറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഡ്രാഗ് ചെയ്ത് താഴ്ത്തി കിടന്നതാണ്. അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഡ്രാഗ് ചെയ്ത് താഴ്ത്തിയിട്ട് ഇനി നമുക്ക് ഇതിനകത്ത് എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്കിവിടെ നിങ്ങളുടെ യൂട്യൂബിൻ്റെ പേര് അല്ലെങ്കിൽ യൂട്യൂബ് ചാനലിൻ്റെ പേര് അല്ലെങ്കിൽ അതുപോലെ തന്നെ നിങ്ങളുടെ പേര് അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് ഇവിടെ എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേരായ TJS വ്ളോഗ് എന്നാണ് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് അടിച്ചു കൊടുത്ത് കാണിക്കാൻ പോകുന്നത്. ഇപ്പോൾ നമുക്ക് ഇവിടെ നമ്മുടെ ചാനലിൻ്റെ പേര് അടിച്ചു കൊടുത്ത് ഇപ്പോൾ നമുക്ക് അതിൻ്റെ സൈസ് ക്രമീകരിക്കാൻ സാധിക്കുന്നതാണ്. നമുക്കത് വലുതാക്കി ഇടാം. അതുപോലെ തന്നെ നമുക്ക് അതിൻ്റെ സൈസ് മാറ്റി ഇപ്പോൾ നമുക്ക് ഏതെങ്കിലും സൈഡിലേക്ക് മാറ്റാമെങ്കിൽ നമ്മൾ എഴുതിയ പേര് നമുക്ക് സൈഡിലേക്ക് മാറ്റാം. അതുപോലെ ഇപ്പോൾ സെൻട്രലിലേക്ക് ആക്കാണെങ്കിൽ സെൻട്രലിലേക്ക് ആക്കാം. അതുപോലെ തിരിച്ചെറുതായ രീതി കാണണമെങ്കിൽ അത് നമുക്ക് അതിൻ്റെ സൈസ് കുറയ്ക്കുകയും കൂട്ടുകയും എന്ത് വേണമെങ്കിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ നമുക്ക് ഇപ്പോൾ ഇവിടെ നമുക്ക് ഇപ്പോൾ ലെറ്റർ തന്നെയുള്ള സ്പേസ്, ആ സ്പേസ് നമുക്ക് കൂട്ടാനുള്ള ഓപ്ഷനുണ്ട്. അപ്പോൾ നമ്മൾ ഓപ്ഷൻ കൂട്ടി കഴിഞ്ഞാൽ, സ്പേസ് കൂട്ടിക്കഴിഞ്ഞാൽ അതിനനുസരിച്ച് നമ്മുടെ പേര് ഇപ്പോൾ നമ്മൾ വീഡിയോ കാണുന്ന പേര് നമ്മൾ അതിനനുസരിച്ച് സ്പേസ് കൂടിക്കൊണ്ടിരിക്കും. നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞ് ഓക്കെ ബട്ടൺ അമർത്തുക. ഇപ്പോൾ നമ്മളൊരു ടൈറ്റിൽ സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണ് മനസ്സിലായി കഴിഞ്ഞ്. ഇതിനകത്ത് ഇഷ്ടംപോലെ ഓപ്ഷനുണ്ട്, മീഡിയ, ഓഡിയോ, ടൈറ്റിൽസ്, ട്രാൻസ്മിഷൻ, അതുപോലെ എഫക്റ്റ്, എലമെൻറ്റ്, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഇതിനകത്തുണ്ട്. ഇപ്പോൾ നമുക്ക് നമ്മുടെ ഒരു വീഡിയോ നമുക്ക് ഡ്രാഗ് ചെയ്ത് താഴത്തേക്ക് ഇട്ട് നോക്കാം. ഇപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ലെയേഴ്സ് കാണാൻ പറ്റും. ഈ ലെയേഴ്സ് ഏതെങ്കിലും നമുക്ക് ഓണത്തിനകത്ത് നമുക്ക് വീഡിയോ ഇടാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്കിപ്പോൾ ഒരു സാമ്പിൾ വീഡിയോ എടുത്ത് നോക്കാം. നമുക്ക് ടൈറ്റിൽസ് എൻ്റെ എപ്പോഴും ഈ സ്റ്റേജ് TJS വ്ളോഗർ എഴുതി കാണിക്കാൻ മുമ്പ് എൻ്റെ ഒരു വീഡിയോ, സാമ്പിൾ വീഡിയോ എപ്പോഴും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് എൻ്റെ ചാനലിൽ. ഇപ്പോൾ അതെന്ന് പറഞ്ഞാൽ ഞാൻ ഇതിനകത്ത് കൂടിയാണ് ഞാൻ എൻ്റെ വീഡിയോ എല്ലാം ഞാൻ എഡിറ്റ് ചെയ്യുന്നത് ഈ ഫിലിമോള എന്ന് പറയുന്നത് ഈ ആപ്ലിക്കേഷനിലൂടെയാണ്. ഇപ്പോൾ ഞാൻ അത് സെലക്ട് ചെയ്ത് അത് സെലക്ട് ചെയ്തിട്ട് ഞാൻ ഡ്രാഗ് ചെയ്ത് എൻ്റെ വീഡിയോയിലേക്ക് ആഡ് ചെയ്ത് അത് ഇഷ്ടംപോലെ സാമ്പിൾ വീഡിയോ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതിൽ ഏതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നമുക്ക് സെലക്ട് ചെയ്യാം. പിന്നെ രണ്ടാമത്തെ വീഡിയോ എടുക്കുവാണ്. രണ്ടാമത്തെ വീഡിയോ എടുത്ത് ഡ്രാഗ് ചെയ്ത് ഞാനിപ്പം എൻ്റെ വീഡിയോ ഉൾപ്പെടുത്തുകയാണ്, രണ്ടാമത്തെ വീഡിയോ കണ്ടിന്യൂഷനായിട്ട്. അപ്പോൾ ഞാൻ ആ വീഡിയോ ആഡ് ചെയ്ത് മൂന്നാമത്തെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ട്, ഞാൻ കാണിക്കുന്നതാണ്. മൂന്നാമത്തെ വീഡിയോ ഞാനതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. നമുക്കിപ്പോൾ ആഡ് ചെയ്തൊക്കെ എങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്കൊന്ന് പ്ലേ ബട്ടൺ അമർത്തി നോക്കാം. ഇപ്പോൾ നമുക്ക് ആ സ്ക്രീനിൽ കാണിക്കാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ ആദ്യം ഞാൻ ആഡ് ചെയ്ത് ടൈറ്റിൽ ആഡ് ചെയ്ത് ആ ടൈറ്റിൽ വന്ന് പിന്നെ രണ്ടാമത് സാമ്പിൾ വീഡിയോ ആണ് ആഡ് ചെയ്ത്. അപ്പോൾ ആ സാമ്പിൾ വീഡിയോ വന്ന് പിന്നെ ഞാൻ ആഡ് ചെയ്തെന്ന് പറഞ്ഞാൽ എൻ്റെ വീഡിയോയുടെ മൂന്നായിട്ടുള്ള ഭാഗങ്ങളാണ് ഞാൻ കണ്ടിന്യൂഷനായിട്ട് ആഡ് ചെയ്തത്. അപ്പം അത് നമുക്ക് വീഡിയോ കാണാൻ സാധിച്ചു. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞത് മെയിനായിട്ട് നമുക്ക് വീഡിയോയിൽ കട്ട് ചെയ്യാൻ നോക്കാം. അപ്പോൾ നമുക്ക് എവിടെ വെച്ചാൽ കട്ട് ചെയ്യേണ്ട അവിടെ കൊണ്ട് വെച്ചിട്ട് ആ സിക്സർ കത്തികയുടെ മാർക്ക് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് വേണ്ടാത്ത ഭാഗത്തിൻ്റെ അവിടെ കൊണ്ട് വെച്ചിട്ട് വീണ്ടും ആ സിസറിൻ്റെ മാർക്ക് ഒക്കെ ക്ലിക്ക് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഡിലീറ്റ് ഓപ്ഷൻ അമർത്തുക. അപ്പോൾ അത്ര ഭാഗം പോയി നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്, വീഡിയോയിൽ അത്ര ഭാഗം ഡിലീറ്റ് ആയി പോയിരിക്കുന്നത്.
കാരണം നമുക്ക് ആവശ്യമുള്ള ഭാഗം എല്ലാം ട്രിം ചെയ്ത് കളയാൻ സാധിക്കും. അതുപോലെ അത് ഒരുപാട് ശരിക്കും വളരെ നല്ലൊരു ആപ്ലിക്കേഷനാണ് ഇത് ബിഗിനേഴ്സിന്. അതുപോലെ നമുക്ക് ഓഡിയോ മ്യൂട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ ഒറിജിനൽ ഓഡിയോയിലൊക്കെ ഒറിജിനൽ വീഡിയോയിലൊക്കെ ഓഡിയോ കാണാം, അത് അത്ര ക്ലാരിറ്റി കാണത്തില്ല. അപ്പം നമുക്ക് അത് മ്യൂട്ട് ചെയ്തിട്ട് നമുക്ക് വീണ്ടും എക്സ്റ്റേണലായിട്ട് നമുക്ക് ഓഡിയോ കയറ്റാൻ സാധിക്കുന്നതാണ്. അപ്പം നമുക്ക് നമ്മുടെ വീഡിയോയിലുള്ള ഓഡിയോ എല്ലാം മ്യൂട്ട് ചെയ്ത് കളയാൻ സാധിക്കുന്നതാണ്. അപ്പം അതിനകത്ത് ആ ഓഡിയോ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഒരു ഓപ്ഷൻ കാണിക്കുന്നതാണ് മ്യൂട്ട്, അതുപോലെ അഡ്ജസ്റ്റ് വോളിയം എന്നൊക്കെ കാണിക്കുന്നതാണ്. അപ്പം നമുക്ക് മ്യൂട്ട് ചെയ്യണമെങ്കിൽ അത് നമുക്ക് മ്യൂട്ട് ചെയ്ത് കളയാം. ഇപ്പം ഞാൻ ഈ വീഡിയോക്കകത്തുള്ള ഓഡിയോ മൊത്തം മ്യൂട്ട് ചെയ്തിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇത് പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സൗണ്ടൊന്നും കേൾക്കാൻ സാധിക്കത്തില്ല. ഇപ്പം നമുക്ക് ഓഡിയോ ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇപ്പം ഫിലിമോടെ തന്നെ കുറേ ഓഡിയോ ഉണ്ട് അവർ നമുക്ക് തരുന്നത്. ഇപ്പം നമുക്ക് പ്ലേ ചെയ്ത് നോക്കാം, സാരി പ്ലേ ചെയ്ത് നോക്കാം, എന്നിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അത് നമുക്ക് ഡ്രാഗ് ചെയ്ത് നമ്മുടെ വീഡിയോയിലേക്ക് ആഡ് ചെയ്യാം. നമുക്ക് എന്തെങ്കിലും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ചെയ്ത് വേണമെങ്കിൽ ഇങ്ങനത്തെ ഫിലിമോടെ ഈ അവർ ഫ്രീ ആയിട്ട് തന്നെ ഈ ഓഡിയോ നമുക്ക് ഡ്രാഗ് ചെയ്താൽ കിട്ടി നമുക്ക് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ നമുക്ക് ഇപ്പോൾ നമ്മുടേതായ സൗണ്ട് ഇപ്പോൾ കേൾക്കണം, നമ്മുടെ വോയിസ് ഇപ്പോൾ കേൾക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ മുകളിൽ കാണുന്ന മീഡിയയ്ക്ക് തൊട്ട് താഴെ കാണുന്ന ഓഡിയോ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നതാണ്. അതുപോലെ നമുക്ക് അഡ്ജസ്റ്റ് വോളിയം അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കിട്ടുമ്പോൾ നമ്മൾ വോളിയം അഡ്ജസ്റ്റ് ചെയ്യണം, കാരണം നല്ല വോളിയത്തിലാണെങ്കിൽ നമുക്ക് നമ്മൾ പറയുന്ന സൗണ്ട് കേൾക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമുക്ക് ആ വോളിയം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്, അഡ്ജസ്റ്റ് ചെയ്ത് കുറച്ചിടാൻ സാധിക്കുന്നതാണ്. അതുപോലെ ഞാൻ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞ പോലെ ഫയൽ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ഇതിനകത്തേക്ക് ഓഡിയോ ഫയൽ ആഡ് ചെയ്യാം. ഇപ്പോൾ നമ്മൾക്ക് വീഡിയോയുടെ തന്നെ വേറെ ഓഡിയോ നമ്മൾ എക്സ്റ്റേണലായിട്ട് പിടിച്ചിട്ടുണ്ടെങ്കിൽ ആ ഓഡിയോ നമുക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്യാൻ സാധിക്കും എന്നാണ്. ഇവിടെ ഇഷ്ടംപോലെ ഇവിടെ തന്നെ ഇഷ്ടംപോലെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് നമുക്ക് ഇഷ്ടംപോലെ ഉണ്ട്. അത് നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ സെലക്ട് ചെയ്ത് നമുക്ക് ഇടാവുന്നതാണ്. എല്ലാം ഫ്രീ ആണ് നമുക്ക് എന്നാണ് ഇതിനകത്തെ പ്രത്യേകത. ഇപ്പോൾ ബിഗിനേഴ്സിനൊക്കെ ആണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഇത് വളരെ നല്ലൊരു ആപ്ലിക്കേഷനാണ്. ഇത് എഡിറ്റ് ചെയ്യാൻ പറ്റിയ വളരെ നല്ലൊരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുമാതിരി നല്ലൊരു രീതിയിൽ തന്നെ നമുക്ക് വീഡിയോ നല്ല രീതിയിൽ തന്നെ നമുക്ക് ഇതിനകത്ത് എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ഈ ഫിലിമോട എന്ന് പറഞ്ഞ് ഇത് നമ്മൾ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമുക്ക് എന്തെങ്കിലും സാധനം നമ്മൾ ഇപ്പോൾ വീഡിയോ ആഡ് ചെയ്ത് അത് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ എക്സ്പോർട്ട് ചെയ്ത് ഇപ്പം അതിനകത്ത് അവിടെ വാട്ടർമാർക്ക് ഉണ്ടായിരിക്കുന്നതായിരിക്കും. കാരണം തന്നെ ഫിലിമോട എന്ന് പറഞ്ഞാൽ ഫ്രീ ആപ്ലിക്കേഷൻ അല്ല, അതിനകത്ത് നമ്മൾ രജിസ്റ്റർ ചെയ്യണം, അത് പൈസ കൊടുത്ത് ബൈ ചെയ്തിട്ടുണ്ട് നമുക്ക് ഇതിനകത്തെ കുറേ ഫീച്ചേഴ്സൊക്കെ. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ അടുത്തൊരു എപ്പിസോഡിൽ നിങ്ങളോട് പറയുന്നതാണ്, നമുക്ക് എങ്ങനെ ഫിലിമോടയിൽ വാട്ടർമാർക്ക് ഇല്ലാതെ എങ്ങനെ വീഡിയോ എഡിറ്റ് ചെയ്യാം എന്നതിനെക്കുറിച്ച് പറയുന്നതാണ്. ഇപ്പോൾ നിങ്ങളൊരു വീഡിയോയുടെ ഒരു ഭാഗം ട്രിം ചെയ്ത് വിചാരിക്കുക, അത് ഞാൻ നിങ്ങൾ വിചാരിക്കുന്നത് ആ ഭാഗം നമുക്ക് കട്ട് ചെയ്യേണ്ടായിരുന്നു, അത് വേണം തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്തിപ്പോൾ ഇതിനകത്ത് ബാക്ക് ബട്ടൺ കാണാനാണ് നിങ്ങൾക്ക്. ആ ബാക്ക് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വീഡിയോ വീണ്ടും കിട്ടുന്നതാണ്. ഇപ്പോൾ വീണ്ടും ഫുള്ളായിട്ട് വന്നതാണെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിച്ചു. നമ്മളിപ്പോൾ എഡിറ്റ് ചെയ്ത് കട്ട് ചെയ്ത് കളഞ്ഞ് എന്നിട്ട് വീണ്ടും ബാക്ക് ബട്ടൺ അമർത്തിയപ്പോൾ നമുക്ക് വീണ്ടും ആ വീഡിയോ എടുക്കാൻ സാധിച്ചു. അതുപോലെ നമുക്ക് ഇഷ്ടംപോലെ എഫക്ട്സ് അതായത് പ്രത്യേകിച്ച് എഫക്ട് ഇഷ്ടംപോലെ നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് നമ്മുടെ വീഡിയോയിലേക്ക്. ഇപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് കാണാൻ ഇഷ്ടംപോലെ എഫക്ട്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ എഫക്ട്സ് ഏതെങ്കിലും സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ എഫക്ട്സ് നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഇപ്പം അതിനകത്ത് ഇഷ്ടംപോലെ എഫക്ട്സ് ഉണ്ട്, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടുള്ളതുണ്ട്, ബ്ലർ ആയിട്ടുള്ളതുണ്ട്, അങ്ങനെ ഒരുപാട് ഷാർപ്പനായിട്ടുള്ളതുണ്ട്, അങ്ങനെ ഒരുപാട് എഫക്ട്സ് ഉണ്ട് നമുക്ക്. അതിലിപ്പോൾ നമുക്ക് ഇപ്പോൾ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്ത് നമുക്ക് അത് നമ്മുടെ വീഡിയോയിലേക്ക് എടുത്തിടാം. അതുപോലെ തന്നെ ഇഷ്ടംപോലെ എഫക്ട്സ് നമ്മുടെ വീഡിയോയിലേക്ക് ഇടാം. ഒരു വീഡിയോ തന്നെയാണെങ്കിൽ പല പല എഫക്ട്സ് വേണമെങ്കിൽ ഇടാം, അതൊക്കെയാണ് അതിൻ്റെ പ്രത്യേകത. ഇപ്പം ഞാൻ രണ്ട് മൂന്ന് എഫക്ട്സ് എടുത്ത് അപ്ലൈ ചെയ്ത് നോക്കുന്നുണ്ട്. അപ്പം നമുക്കതിനകത്ത് കാണാൻ സാധിക്കും ആ എഫക്ട്സ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ എങ്ങനെ ഇരിക്കുമെന്ന് നമുക്കതിനകത്ത് കാണാൻ സാധിക്കുന്നതാണ്. കുറേ എഫക്ട്സ് നമ്മൾ ക്ലിക്ക് ചെയ്യാനായിട്ട് അതെങ്ങനെ വരും, നമ്മുടെ ഇതിനകത്ത് വീഡിയോക്കകത്ത് എങ്ങനെ വരും എന്ന് നമുക്ക് അത് നമുക്ക് നല്ലതായി കാണാൻ സാധിക്കുന്നതാണ്.
അല്ല നമുക്ക് ഫിലിമോട് എന്ന ആ പേര് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ വണ്ടർഷെയറിൻ്റെ അവരുടെ ഒരു സോഫ്റ്റ്വെയറാണ് സോഫ്റ്റ്വെയറാണ് വണ്ടർഷെയർ എന്ന് പറഞ്ഞാൽ അതിനകത്ത് നിന്നാണ് നമുക്ക് ഫിലിമോട് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ഫിലിമോടൊക്കെ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എക്സ്പോർട്ട് ചെയ്ത് വീഡിയോ എഡിറ്റ് എക്സ്പോർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഷുവറായിട്ട് അത് വാട്ടർമാർക്കുണ്ട്. അപ്പോഴത്തേക്ക് ആ വാട്ടർമാർക്ക് എങ്ങനെ ഇല്ലാത്തതെന്ന് ഞാൻ അടുത്ത വീഡിയോ നിങ്ങളോട് പറയുന്നതാണ്. ഇഷ്ടംപോലെ എഫേർട്സ് ഇതിനകത്ത് ആഡ് ചെയ്യാമെന്ന് വളരെ നല്ലൊരു കാര്യമാണ്. കാരണം നമുക്കിപ്പോൾ ഒരു വീഡിയോ തന്നെ പല എഫേർട്സ് ഇതിനകത്ത് ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അത് കഴിഞ്ഞ് നമുക്ക് ഇതിനകത്ത് എക്സ്പോർട്ട് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. എക്സ്പോർട്ടുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വീഡിയോ ഇതിനകത്തേക്ക് സേവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിപ്പോൾ നമുക്ക് ഇപ്പോൾ MP4 വേണമെങ്കിൽ MP4 ആയിട്ട് അതുപോലെ 3GB വേണമെങ്കിൽ ഏത് ഫോർമാറ്റ് വേണമെങ്കിൽ നമുക്കത് എക്സ്പോർട്ട് ചെയ്ത് നമുക്ക് നമ്മുടെ വീഡിയോ സേവ് ചെയ്ത് വെക്കാവുന്നതാണ്. അതുപോലെ നമുക്കിത് യൂട്യൂബിലേക്കോ അതുപോലെ തന്നെ ഫേസ്ബുക്കിലേക്കോ എന്തിലേക്ക് വേണമെങ്കിലും നമുക്കിത് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇത് ബിഗിനേഴ്സിന് പറ്റിയ ഏറ്റവും നല്ല ഒരു ആപ്ലിക്കേഷനാണ് ഈ വന്നി ഫിലിമോട എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, അതിനൊപ്പം ലൈക്ക് ബട്ടൺ അമർത്തുക.